അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ്. പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫുകൾ പാരായണം ചെയ്യുമ്പോഴും അതിന് അല്ലാഹു തആല നന്മകൾ നൽകുകയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 നന്മ അല്ലാഹു തആല അവന് നൽകുന്നതാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്ന വാക്ക് ഒരു ഹർഫായി ഞാൻ പറയുന്നില്ല. അലിഫ് ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അതായത് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അലിഫ് ലാം മീം എന്ന് ഒരാൾ പാരായണം ചെയ്താൽ 30 നന്മ അവന് ലഭിക്കുന്നതാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, തീർച്ചയായും ഖുർആൻ ഓതുന്നവർക്ക് ശുപാർശകനായി നാളെ പരലോകത്ത് ഖുർആൻ എത്തുന്നതാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനുള്ള മൊബൈൽ വുദു ഇല്ലാതെ തൊടാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെറും പ്രകാശ രശ്മികൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണലാണ്, അതുകൊണ്ട് മുസ്ഹഫായി പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ലാ തുഷ്തറതു തഹാറ, ഖുർആനുള്ള മൊബൈൽ വുദു ഇല്ലാതെ തൊടാം, അതിന് വുദു ഷർത്തില്ല. ഇന്ന് ആപ്പുകൾ സുലഭമായപ്പോൾ മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതുന്ന ശീലം വളരെ കുറഞ്ഞിരിക്കുകയാണ്. മുസ്ഹഫിൽ ഓതുന്നതിന് ഒരു പ്രത്യേക മഹത്വമുണ്ട്, മേന്മയുണ്ട് എന്നല്ല, മുസ്ഹഫിൽ പ്രിന്റ് തെറ്റുകൾ വളരെ കുറവായിരിക്കും, അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. പ്രത്യേകിച്ച് അറബ് നാടുകളിൽ നിന്ന് അച്ചടിക്കപ്പെടുന്ന മുസ്ഹഫുകളിൽ അച്ചടി പിശകുകൾ വളരെ വിരളമായിരിക്കും. എന്നാൽ മൊബൈലിലെ ചില ആപ്പുകളിൽ തെറ്റുകൾ വരെ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതന്മാരുടെ സൃഷ്ടികൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഖസാസ് എന്ന ഇസ്ലാമിക നിയമത്തെ അത് തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി ഒരു ജൂതൻ മുഞ്ചിതെന്ന് പറയുന്ന ഒരു ഡിക്ഷണറി തയ്യാർ ചെയ്തുവെന്ന് പറയപ്പെടുന്നുവെങ്കിൽ അവരുടെ കുതന്ത്രങ്ങൾ അത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൊബൈൽ ആപ്പ് വഴി ഖുർആൻ ഓതുന്നവർ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ ആപ്പ് വഴി ഖുർആൻ ഓതുന്നവർ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ കൂടുതൽ ഓതാനുള്ള ഒരു എളുപ്പമാർഗമാണത്. അതോടൊപ്പം ആപ്പുകളിൽ പല പല തെറ്റുകളും അബദ്ധങ്ങളും കടന്നു വരാറുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ഈ കാലഘട്ടം വളരെ പുരോഗമിച്ച ഒരു കാലഘട്ടമാണ്. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ മരക്കഷ്ണങ്ങളിലും പലകകളിലുമാണ് ഖുർആൻ എഴുതി സൂക്ഷിക്കപ്പെട്ടത് എങ്കിൽ നമ്മുടെ കാലഘട്ടം വളരെ മുന്നിലാണ്, വളരെ പുരോഗമനത്തിലാണ്. മൊബൈലിനേക്കാൾ ചെറിയ ഖുർആനുകൾ ഇന്ന് വാങ്ങാൻ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഓഫീസിലും അതുപോലെ യാത്രകളിലും അത്തരം ചെറിയ ഖുർആൻ ഉപകാരപ്പെടും. ഒരുപക്ഷെ മൊബൈലിനേക്കാൾ എളുപ്പവും സൗകര്യവും പ്രതിഫലാർഹവും അത് തന്നെയായിരിക്കും. അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിനെ അധികമായി പാരായണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.